ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെയല്ല, വേറെ വേറെ ആയിരിക്കും. അപ്പം ഇന്നത്തെ ഈവനിങ് എങ്ങനെയായിരിക്കും എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ, വണ്ടല്ലൂരും. അടിപൊളി സ്ഥലമാണ്, അതുപോലെ എന്താ പറയുക, നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പം ഇതെൻ്റെ മോനാണ്, എൻ്റെ മോൻ കേട്ടാ. അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ഒരു 4-5 വർഷമായി കേട്ടോ വണ്ടല്ലൂര്. അപ്പോൾ ഞാൻ വരുന്ന സമയത്തുണ്ടായ വണ്ടല്ലൂരല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക, എല്ലാ ബിൽഡിങ്ങും കാര്യങ്ങളും ഈ ബ്രിഡ്ജും ഇപ്പോൾ വന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സന്തോഷം. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ഈ നാടിനോട് വളരെ അറ്റാച്ച്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാട് കേട്ടോ. അപ്പം വീട്ടിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം കേട്ടോ. വന്നപാട് എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കണം കേട്ടോ. നമ്മളെന്തെങ്കിലും വന്നാൽ ഇപ്പോൾ ചൂടല്ലായതുകൊണ്ട് നമ്മൾ അധികം ഇവിടെ ജ്യൂസൊക്കെ കഴിക്കാറുണ്ട് വൈകുന്നേരം വന്നപാട്. ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളങ്ങളും കുടിക്കും കേട്ടോ. എന്നാൽ ഭയങ്കര ടയേർഡായിരിക്കും ഇപ്പോൾ ഈ സമയത്ത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. നാട്ടിലെല്ലാം ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു കേട്ടിട്ട്, ഇവിടെയും മോശമില്ലാത്ത ചൂട് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തെങ്കിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ആക്കി കുടിച്ചു കേട്ടോ. ഒരു നല്ല റിലീഫ് അല്ലേ തണുത്ത നിന്നും കഴിക്കുമ്പോൾ. അതുകൊണ്ട് എന്തൊരു ആശ്വാസം. അത് കഴിഞ്ഞ് നമ്മുടെ രാത്രിയിലെ ഡിന്നറിൻ്റെ പരിപാടി, അത് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കൊയ്ക്കുന്നതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പം നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചപ്പാത്തി. അപ്പോൾ കുറച്ച് നേരങ്ങളിൽ വെക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് ഞാനൊരു സൈഡ് ഡിഷ് എന്നായിട്ട് ഒരു ഗ്രീൻ പീസ്, ആലു മട്ടൻ മസാല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇട്ടുള്ള ഒരു ചെറിയ മസാല അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള എണ്ണ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചു, അതുപോലെ തന്നെ ജീരകം ഇട്ടു, അതേപോലെ വെളുത്തുള്ളി ഇട്ടു. ഇങ്ങനെ ഈ ഡപ്പയിൽ വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അത് കുറച്ച് ഇതായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളിയിടുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് പിന്നെയും വഴറ്റുക. ഒന്ന് നല്ല ഡ്രൈ ആയതിനു ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് ചേർത്തുള്ളത്. കുറച്ച് വെള്ളത്തോട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് കുറച്ച് ഞാൻ ഡ്രൈ ആക്കുന്നുണ്ട് കറി. അതിനകത്ത് അധികം ഗ്രേവി ഒന്നും വരണമെന്നുണ്ട്. അങ്ങനെ കുറച്ചേരം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞ് തുറന്ന് വന്നപ്പോഴേക്ക് നന്നായിട്ട് നമ്മളെ കറി സെറ്റായിരുന്നു. കറി അല്ലട്ടാ മസാല സെറ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആയിട്ടാണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പച്ചക്കറികളിൽ എല്ലാവരും കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയും കൂടി ആയിക്കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രഷ് ആവുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചപ്പാത്തിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് മസാലയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തൈര് കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. തൈര് നമ്മൾ മാക്സിമം തൈരൊക്കെ തൈര് മോര് അതുപോലെയുള്ള
ഐറ്റംസ് കഴിക്കാൻ നോക്കാം. തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഇപ്പം ഞാൻ തൈര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, ചപ്പാത്തിയും തൈരും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അത് എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വിചാരിക്കണം. ഇതൊരു ടിപ്പാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടാവും, ഫോളോ ചെയ്യാത്തവർക്ക് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ പറയുന്നത് നമ്മളെപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊന്ന് ജസ്റ്റ് ഒരു പ്ലാൻ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ മീൽ പ്ലാൻ ആണെങ്കിൽ മീൽ പ്ലാന്, അത് എല്ലാ ഒരു ടു ഡു ലിസ്റ്റാണ്, നാളേക്ക് എന്താക്കിയാണ് ചെയ്യാൻ പ്ലാനുണ്ട്, അതൊക്കെ നമ്മൾ ഒരു ഒരു ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പരിപാടികൾ നടക്കും. അപ്പം ഞാൻ നാളെ രാവിലേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നെല്ലാം എഴുതിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.